हेलो फ्रेंड्स वेलकम बैक टू अवर चैनल इन नम्बर वीडियो तमेल कनसलेंगे इत नमु स्त्री अब पे कुछ वाले यूसफुल आवर वीडियो अब अक कुछ क्यों ईर वीडियो षेर अब इन टॉपिक नमें प्राइवेट पार्ट अलग इंटिमेट एरिया एने कैर कुछ इंफॉर्मेशन्स नाम निर्बंध नमें डेली लाइफ फॉलो कुछ क्यों अगे चल वैलिए वैलिए प्रश्न चांसस अब नमक वीडियो कड़क इंटिमेट हाइजीन पर न्यासा कैर क्यों एल श्रद्धि क्यों प्रत्येक स्त्री नमुक नाम कैर को क्यों अल और इंपॉर्टेंट क्यों पर नाक अलग यूस इनर गारमेंट्स पटीट नामेप इनर वेर सेलक्टी वांगटन मेटीरियल कनम कुटन मेटीरियल वांगान श्रद्धि पे नमें करक्ट सैसल वांगान श्रद्धि और इनर वेयर्स यूस अब नमुक प्रश्न പിന്നെ നമ്മൾ അത് വാങ്ങിയതിനു ശേഷം അപ്പോൾ തന്നെ യൂസ് ചെയ്യരുത് അതൊന്ന് വാഷ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം അതില് ചിലപ്പോൾ പൊടിയോ അഴുക്കുകളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ചിലതിലൊക്കെ ഡൈ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര കളറായിരിക്കും അപ്പോൾ നമ്മൾ അതൊന്ന് യൂസ് ചെയ്യുന്നതിന് മുന്നേ കഴുകി കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ ഉള്ള ഡൈയും അതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേറൊരു കാര്യം ഉള്ളത് ലോക്കൽ ആയിട്ടുള്ള ഇന്നർ വെയേഴ്സ് വാങ്ങാതെ കുറച്ച് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വില കൂടിയിട്ടുള്ള ഇന്നർ വെയേഴ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പുറമേ ഇടുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ അത്യാവശ്യം വില കൊടുത്തിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നർ വെയേഴ്സും വാങ്ങിക്കുമ്പോൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാവും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതെങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ കുളിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും സോപ്പ് ഉപയോഗിച്ചിട്ടാവും ആ ഒരു ഏരിയയും കൂടെ ക്ലീൻ ചെയ്യുക പക്ഷേ നമ്മൾ സോപ്പ് അവിടെ ഉപയോഗിക്കുന്നത് ഒട്ടും നല്ലതല്ല കാരണം അവിടുത്തെ ഒരു പി എച്ച് ലെവൽ എന്ന് പറയുന്നത് സോപ്പുമായിട്ട് മാച്ച് ചെയ്യാത്ത ഒരു പി എച്ച് ലെവലാണ് സോ നമ്മൾ വാട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് കഴുകുന്നതാണ് നല്ലത് പിന്നെ ഓരോ തവണ നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ അതൊന്ന് ഡ്രൈ ആക്കി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശവും അതുപോലെ യൂറിൻ്റെ അംശമൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻസും ഇറിറ്റേഷൻസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ ഒരുപാട് ഇൻറ്റിമേറ്റ് വാഷസൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഒരു ഇൻറ്റിമേറ്റ് വാഷ് എന്ന് പറയുന്നത് നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള സാധനമല്ല അത് അത് യൂസ് ചെയ്യുന്നത് നമുക്ക് അത്രയും 100% സേഫ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് വാട്ടർ ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഹൈജീനിറ്റി വേണമെന്ന് ആവശ്യമുള്ള സന്ദർഭങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം നമ്മളൊരു ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുക ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇറിറ്റേഷനോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പീരീഡ്സ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഹൈജീനിറ്റി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇൻറ്റിമേറ്റ് വാഷസ് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്നർ വെയേഴ്സൊക്കെ ഉണക്കുമ്പോൾ നമ്മൾ തണലത്തോ അതോ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ഉണക്കാതെ നല്ല സൺലൈറ്റിൽ തന്നെ ഇട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കുറച്ച് നനവുള്ളത് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യണ്ട നന്നായി സൺലൈറ്റിൽ ഇട്ട് ഉണക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അപ്പോൾ അതിലെന്തെങ്കിലും ബാക്ടീരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്ത് ടവൽ അതുപോലെ സോപ്പുകൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവർക്കും ഓരോന്ന് കരുതുക കാരണം ഇപ്പോൾ വീട്ടിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സ്കിന്നിന് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തന്നെ അത് നമ്മൾ അയാൾ യൂസ് ചെയ്യുന്ന ആ ബാത്ത് ടവൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ ഓരോരുത്തർക്ക് ഒരു ബാത്ത് ടവൽ അല്ലെങ്കിൽ സോപ്പ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ എന്തെങ്കിലും ഒരു ഇച്ച്നെസ്സോ ഇറിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ചാർജൊക്കെ കൂടുതലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കാതെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ മരുന്നെടുക്കുന്നതായിരിക്കും നല്ലത്
കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. സോ നമ്മൾ ഈ ഒരു ഏരിയാസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻറ്റിമേറ്റ് വാഷസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അത് വാങ്ങിക്കുക, അവരുടെ ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പോയി നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടൊക്കെ വാങ്ങിക്കുന്നത് നല്ലതല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പേഴ്സണൽ ഹൈജീനിറ്റി കീപ്പ് ചെയ്ത് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കിന്നിന് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അവർക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.